ഹായ്. അപ്പോൾ നമ്മളിങ്ങനെ കറങ്ങി വാഗമണ്ണിലുള്ള വേറൊരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അത് നമ്മൾ സൺസെറ്റ് കാണാൻ വേണ്ടിയാണ് നടന്നത്, പക്ഷെ മഴയായതുകൊണ്ട് സൺസെറ്റ് കിട്ടിയില്ല. അതിന് പകരം ഒരു രസമുള്ള ക്ലൈമറ്റ്, നല്ല രസമുള്ളൊരു കാഴ്ചകൾ നമുക്ക് കിട്ടി, ഈവനിങ് കാഴ്ചകൾ. ഞാനത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു, അപ്പോൾ ഞാനതൊന്ന് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങളെ കൂടെ അതിനകത്തേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. സൺസെറ്റ് അന്വേഷിച്ച് കുറേ നടന്നു. ഇന്ന് മഴയുള്ള ദിവസമായതുകൊണ്ട്, ഇടയ്ക്ക് നല്ല മഴയൊക്കെ കിട്ടിയതുകൊണ്ട് നമുക്കത് സൺസെറ്റ് കിട്ടിയില്ല. പക്ഷേ ഇതവിടെ ഇപ്പോൾ ഭയങ്കര ഇടിവാള് മിന്നുന്നുണ്ട് കേട്ടോ. നല്ല മനോഹരമായ സ്ഥലം. കുറച്ചുകൂടി താഴേക്ക് പോയി നോക്കാം, ഉള്ളിലേക്ക് ഇറങ്ങണം. ഒരാൾ പൊക്കത്തിൽ വളർന്നു നിൽക്കുന്ന പുല്ലും േ താഴെ വണ്ടി പോകുന്ന റോ അത് റോഡാണ്, നല്ല രസമുള്ള റോഡ്. ഇവിടെ ചുറ്റും റിസോർട്ടുകൾ വന്നിട്ടിപ്പുണ്ട് കേട്ടോ. അതോ അങ്ങോട്ട് നോക്കി, എന്തോരം റിസോർട്ട്സാണ് തന്നെ. നല്ല രസമുള്ള സ്ഥലമായതുകൊണ്ട് സ്കോപ്പ് ഉണ്ട്. എന്താ ആകാശത്തിൻ്റെ കളറ് മാറി വരുന്നുണ്ടോ, നല്ല ഭംഗിയല്ലേ നോക്കി, അടിപൊളിയല്ലേ. നോക്കട്ടെ, അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറി വെക്കാം. കുറച്ച് താഴെ പോയി, അപ്പം മുകളിൽ ഭയങ്കര രസമുണ്ട്, അവിടെ നിന്നുള്ള കാഴ്ചയും ഭയങ്കര രസമുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ വൈഡ് ആംഗിൾ ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. നമ്മളത് എന്താ ഇടി വെട്ടുന്നുണ്ട് കേട്ടോ. നൈസല്ലേ. വാ, ആ റോഡ് അങ്ങനെ കറങ്ങി വണ്ടി വരും കേട്ടോ. രസമുണ്ടോ, വലിയ വണ്ടി ആയിട്ട് രസമുണ്ടാവും. അങ്ങനെ പറ്റേ, ആ വണ്ടി പോകുന്ന റൂട്ടൊന്ന് കണ്ടോ കേട്ടോ നിങ്ങൾ. അപ്പോഴാണ് അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് കൃത്യമായി ആസ്വദിക്കാൻ പറ്റുള്ളൂ. നൈസല്ലേ നോക്കി, എന്ത് ഭംഗിയാണ്. നൈസല്ലേ. ഇവിടെ ഒരു ചെടി നിൽക്കുന്നതാണ് തനിയെ, മരം, കാട്ടുമരമാണ്. പക്ഷെ നല്ല രസമുണ്ട് അത് കാണാനായിട്ടല്ലേ. നമ്മൾ ലാൻഡ്സ്കേപ്പിലേക്ക് ഇനി ഞാൻ നിങ്ങൾക്ക് രസമുള്ള ഒരു സംഭവം കാണിച്ചു തരാവേ. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. ഇത്
കറുത്ത ആകാശം, ആകാശത്തിൻ്റെ ഒരു ഭീകരത കണ്ടാവും. അവിടെ നമ്മൾ കാഴ്ചകൾ കാണാൻ ഇറങ്ങി തിരിച്ചാൽ പിന്നെ കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അതായത് ചില ക്ലൈമറ്റിൽ ചില കാഴ്ചകൾ കിട്ടാൻ പാടാ, അപ്പോൾ അത് കിട്ടുമ്പോൾ മിസ് ചെയ്യരുതെന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസി. നൈസ് അല്ലേ? അപ്പോൾ അതിലൂടെ ഒരു വണ്ടി വരുമ്പോൾ രസല്ലേ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ വളവിൽ ഒരു കെ എസ് ആർ ടി സിയോ അല്ലെങ്കിൽ ഒരു ബസ്സൊക്കെ വരുന്നത് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ ഫ്രെയിം വെച്ചിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ കിട്ടാൻ പാടാ. നമ്മൾ ഭാഗ്യത്തിന് ചില സമയത്ത് നല്ല വണ്ടിയൊക്കെ വന്നുപെടും, ട്രാക്ടർ അതുപോലുള്ള വാഹനങ്ങളൊക്കെ വന്നുപെടും, ഭയങ്കര രസമായിരിക്കും. അല്ലെങ്കിൽ നല്ല ലൈറ്റൊക്കെ ഇട്ടുള്ള വാഹനങ്ങൾ അവിടെ കണ്ടു. തേയിലത്തോട്ടത്തിൻ്റെ ലെഫ്റ്റ് അലൈൻമെൻറ്റ് നൈസ് അല്ലേ? ചിലപ്പോൾ നമുക്കൊരു ആ വണ്ടി വരുന്നുണ്ട്, അത് ചിലപ്പോൾ കിട്ടും കേട്ടോ. നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒരു വെള്ള വണ്ടി വരുന്നുണ്ട്, ഒരു കാറ്. ചിലപ്പോൾ രസമായിട്ട് കിട്ടും. യെസ്, വേണ്ടോ? ആ റെഡ് ലൈറ്റൊക്കെ കൂടി കൂടി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീല് കണ്ടില്ലേ, മനോഹരമല്ലേ അത് കാണാനായിട്ട്. ചില കാഴ്ചകൾ കിട്ടാൻ ഭയങ്കര പാടാണ്. നമ്മൾ കുറേ നേരം കാത്തിരിക്കണം. ഇന്നിപ്പോൾ ഇവിടെ വാഗമണ്ണിൽ അങ്ങനെ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ട്രാഫിക്കൊക്കെ കുറവാണ്. മൂന്നാറൊക്കെയാണെങ്കിൽ നല്ല ട്രാഫിക്കാണ്, കാരണം വാഗമണ്ണിലേക്ക് അങ്ങനെ ജനങ്ങൾ ഇരച്ച് കയറി വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഞാനേ ഒരു ഒരു വ്യൂ ഉണ്ടേ, ചുവന്നില്ലേ ചക്രവാളത്തിൻ്റെ അവിടെ? നമ്മൾ ഇത്ര നേരം ആ ചുവപ്പ് കിട്ടിയില്ലായിരുന്നു. നല്ല രസമല്ലേ? നോക്കി നോക്കട്ടെ കേട്ടോ, അവിടെ ഒരു ഇടിമിന്നൽ വീഴാൻ ചാൻസ് ഉണ്ട്. അവിടെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട്. കിട്ടിയ അടിപൊളി കാഴ്ചയായിരിക്കും, കിട്ടിയില്ലെങ്കിൽ എന്നെ കുറ്റം പറയരുത്. നമുക്ക് ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കാം. എന്തുതന്നെയായാലും കിട്ടിയില്ല. ഞാൻ അവിടെ നോക്കിയപ്പോഴേ അടിപൊളി കിട്ടി 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 ചിലപ്പോൾ ഒന്നുകൂടി കിട്ടും. ഞാൻ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര വലിയ ഇടിവാള മിന്നി. ആ ഇടിവാള മിന്നിത് എവിടെയാണെന്ന് മനസ്സിലായോ? അത് നമ്മുടെ ഇലവീഴ പൂഞ്ചിറയിലാണ് ആ ഇടിവാള മിന്നിത്. അതിൻ്റെ മുകളിലാണ്. ഭയങ്കര രസമാണ് അത്. ആ ബ്യൂട്ടിയിൽ കിട്ടണം നമുക്ക്, കാത്തിരുന്നാലേ കിട്ടുള്ളൂ. എന്തായാലും മനോഹരമായൊരു ദൃശ്യം സമ്മാനിക്കാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇതുപോലുള്ള ഡെസ്റ്റിനേഷൻസൊക്കെ, അതായത് വിഷ്വൽ ബ്യൂട്ടി എന്ന് പറയുന്ന സാധനം, നമുക്ക് ചില സംഭവങ്ങൾ നമുക്ക് വളരെ കാത്തു കാത്തിരുന്നാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ചില സമയത്ത് അതിന് വേണ്ടി ചിലപ്പോൾ മണിക്കൂർ സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ കാണുമ്പോൾ ഒരു ചെറിയ സംഭവം ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ഒരു ലൈറ്റപ്പ് കൃത്യമായി വന്ന് പെടാനും ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ആവാനും വേണ്ടി ചിലപ്പോൾ ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരും പല സ്ഥലത്തും. അല്ലെങ്കിൽ പിന്നെ കാണുന്നവർക്ക് ഒരു ഇൻപം ഉണ്ടാവില്ല. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ച് കിട്ടി, രണ്ട് മൂന്ന് നല്ല ഫ്രെയിംസ് കിട്ടി, രസമുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് രസമായിട്ടൊക്കെ തോന്നി. അപ്പോൾ നമ്മൾ ഈ ഡെസ്റ്റിനേഷനിൽ നിന്നും വൈൻഡപ്പ് ചെയ്യുന്നു. പോകുന്ന വഴിക്ക് മറ്റെന്തെങ്കിലും കിട്ടിയാൽ നമ്മൾ കാണും, കാണിക്കും, ഷൂട്ട് ചെയ്യും, ഒപ്പിയെടുക്കും. ഓക്കെ, ദെൻ ബൈ.